ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ പരാജയപ്പെട്ടവർ എന്നുള്ള ഒരു വിഷയം. അപ്പൊ മിക്കവുള്ള പലരും വിചാരിക്കുന്നുണ്ട്, ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ, സ്ഥാനം ജീവിതത്തിൽ എവിടെയും നമുക്ക് വിജയിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല എന്ന്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ മുഴുവനും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പക്ഷേ പരാജയപ്പെടുന്നവരാരാണ്? ഒരുപാട് സമ്പത്ത് നഷ്ടമായി പോയവർ അല്ല, കുടുംബജീവിതം തകർന്നവർ അല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ആർക്ക്, പിന്നെ എന്താണ് ഉസ്താങ്ങൾ പറഞ്ഞത്, പിന്നെ ആർക്കാ നഷ്ടം? ഇവിടെ നിന്ന് പറയുന്നത് അല്ലാഹു ഒരു പരീക്ഷണം ഒരു മനുഷ്യനിക്ക് തരുമ്പോ, ആ പരീക്ഷണത്തിൽ അല്ലാഹു എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നല്ല. യമൻ രാജ്യത്തെ ഒരു പെണ്ണ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. യമൻ രാജ്യത്തെ ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടത്തോടുകൂടി ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എപ്പോഴും ദുആയും എപ്പോഴും അദുക്കാറുകളും ഒക്കെയാണ്. പക്ഷേ ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നപ്പോ പെണ്ണ് പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങൾക്ക് അല്ലാഹു ഒരു സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ചോദിച്ചു, ഏതാണ് മോളെ സന്തോഷവാർത്ത? മറ്റൊന്നുമല്ല, നിങ്ങളൊരു ഉപ്പയാകാൻ പോവുകയാണ്. കാരണം എന്റെ ഉദരത്തിൽ കുട്ടിയുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ഉള്ളതായി ഞാൻ അറിയുന്നത് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് നല്ല സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സൽവഴിയിലൂടെ ഞാൻ കടന്നു വരികയാണ്. ആ കുട്ടി എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പരീക്ഷണമില്ല. അല്ലാഹു എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. ദിവസങ്ങൾ കഴിയുമ്പോ ആ കുട്ടിയുടെ, ആ പെണ്ണിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടമായി. തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പെണ്ണ് കരയുകയാണ്. ചോദിച്ചെന്തിനാണ്, എന്തിനാണ് ഇത്ര മനോവേദനയിൽ, എന്തിനാണ് നീ ഇത്ര സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്നത്, എന്തിനാണ്? നിനക്കെന്തേ പറ്റിപ്പോയത് മോളെ? ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരു മക്കളെ തരാ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒരു കുഞ്ഞിനെ തരൂല്ല. അതുകൊണ്ട് ഇത് വല്ലാത്ത പരീക്ഷണമാണ്. ഈ ഒരു വിഷമത്തിന്റെ സങ്കടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഭർത്താവ് ആ നാട്ടിലുള്ള ആലിമായ മനുഷ്യന്റെ മുമ്പിൽ അങ്ങ് ചെന്നിട്ട് പറയാ, തങ്ങളെ ഇന്നതുപോലെ എന്റെ ഭാര്യ ഗർഭവതിയായിരുന്നു, ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് മനസ്സിൽ ഒരുപാട് കുളിർമഴകൾ കൊണ്ടുവന്നു. എന്തിനേറെ കുഞ്ഞിനെ താരോട്ടുന്നത്, കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന എല്ലാം ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. അള്ളാഹുവിന്റെ എന്റെ പെണ്ണിന്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ അള്ളാഹു ഇവിടെ നിന്ന് കളഞ്ഞുപോയി. അപ്പൊ തന്നെ മഹാനുഭാവൻ ചോദിച്ചു, നിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത്? അവള് പറഞ്ഞു, അള്ളാഹു മക്കളെ തരൂ, ഇരുന്ന് പരീക്ഷണമാണ്. അപ്പോഴാണ് അലിമായ സുഫിയായ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ഭാര്യ പറഞ്ഞതാണ് തെറ്റ്. അതേ സമയത്ത് ആ ഒരു കുട്ടി നഷ്ടമായപ്പോ അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സകലമാന സ്തുതികളും, മക്കളെ തരുന്നത് നീയാണ്, മക്കളെ പോറ്റി വളർത്തുന്നത് നീയാണ്. എന്നാൽ ഉദരത്തിന്റെ ഉള്ളിലുള്ള ആ കുട്ടിക്ക് റബ്ബെന്തെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്താൽ, ആ പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിന്റെ ഭർത്താവ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു നന്മ, നല്ല ഒരു നന്മ ചെയ്താൽ അല്ലാഹുവേ അവരെ അല്ലാഹു തആല മക്കളെ കൊണ്ട് പരീക്ഷിക്കൂല. അപ്പൊ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള കുട്ടിയാണോ, അതിന് അല്ലാഹുടത്ത് കളഞ്ഞേക്കാ. അതല്ലാതെ ബേജാറാകണ്ട, സങ്കടപ്പെടണ്ട, വിഷമപ്പെടണ്ട, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. പക്ഷേ നിന്റെ ഭാര്യ പറഞ്ഞത് തെറ്റ്, കാരണം അല്ലാഹു എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ലാഹുവിന് ഇങ്ങനെ പരീക്ഷിക്കാൻ പറ്റോ? ഞങ്ങൾ അത്ര കരഞ്ഞിട്ട് കിട്ടിയതാണ്. എന്നാ മക്കളെ തരുന്നത് റബ്ബ്, മക്കളെ പിടിക്കുന്നതും റബ്ബ്. എന്നാൽ ഇനിയും അല്ലാഹുവിന് മക്കളെ തരാ, അതിനെന്ത് വേണമെന്നറിയോ? വലക്കൽ ഹംദു യാ അല്ലാ, വലക്കൽ ശുക്റു യാ അല്ലാ.
ഒരു വിഷമത്തിന്റെ ടൈമിൽ പോലും ആ ഒരു ദുഃഖത്തിന്റെ ടൈമിൽ പോലും അല്ലാഹുവിനെ സ്തുതിക്കുക. ആ മനസ്സിന് സങ്കടമാണ്, മനസ്സിന് വിഷമാണ്, ആ സമയത്ത് അല്ലാഹുവിനെ സ്തുതിച്ചു. നല്ല മനസ്സോടുകൂടി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിടക്കുകയാണോ എന്നാ അല്ലാഹുവേ വേറൊരു വഴിയിലൂടെ അല്ലാഹു കുറച്ചു കഴിഞ്ഞ സ്വാലിഹീങ്ങളായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ തരും, മറിച്ച് റബ്ബങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നവരാണ്, അവരാണ് പരാജയപ്പെട്ടവരെന്ന് ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഒരു പരീക്ഷണം വരുമ്പോ ആ പരീക്ഷണത്തെ അതിജീവിക്കാതെ പറയാ, അത് വല്ലാത്ത സങ്കടമായിപ്പോയി, വല്ലാത്ത ദുഃഖമായി. റബ്ബന്ത് പരീക്ഷണെ പരീക്ഷിക്കുന്നേ, അതിന് പകരം അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ സ്തുതിച്ചു. റബ്ബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്. ആ നീറുന്ന കരങ്ങളോടെ മനുഷ്യന്മാരാവുന്ന നമ്മൾ ഇങ്ങനെ കടന്നു പോയാൽ അല്ലാഹുവേ നമുക്ക് സന്തോഷം ലഭിക്കുമല്ലോ. ആ വഴികളൊക്കെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാ എന്നെ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ, എന്നെ സങ്കടപ്പെടുത്തല്ല റബ്ബേ. അതുകൊണ്ട് പരീക്ഷണം വരുമ്പോ പതറാത്തവരാണ് വിജയിക്കുന്നവര്, ആ പരീക്ഷണത്തിൽ പതറിപ്പോയവരാണ് പരാജയപ്പെട്ടവര്. അതുകൊണ്ട് രണ്ടാമത്തതോ അല്ലാഹുവേ നമ്മൾ നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും വന്നാ എന്താ പറയാ, എത്രയോ ആളുകളില്ലേ വേറെ, അല്ലാഹുവിന് അവരൊന്നും വേണ്ട, എന്നോട് മാത്രം. എന്തിനാണ് റബ്ബ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് എന്റെ അല്ലാഹു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാഹുവിന് അറിയാത്തൊന്നുമില്ലല്ലോ. അല്ലാഹുവിനൊരു സൃഷ്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന് നിങ്ങളിലുള്ള ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അല്ലാഹു ചെയ്യൂല. അങ്ങനെയാണ്, ആരൊക്കെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും, ആരെല്ലാം കുറ്റപ്പെടുത്താൻ നോക്കിയാലും, ആരെല്ലാം കളിയാക്കാൻ നോക്കിയാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിലുള്ള മുഴുവൻ ആളുകൾ കടന്നു വന്നിട്ട് ആ മനുഷ്യനെ കളിയാക്കാൻ നോക്കിയാലും അവൻ പരാജയപ്പെടൂല, അവൻ സങ്കടത്തിലാവൂല. കാരണം അവന്റെ കാര്യം ഫീ ദിമ്മത്തില്ല, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. റബ്ബേറ്റെടുത്തവനെ ദുനിയാവിലുള്ള പടച്ചവന്റെ സൃഷ്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹു ഏറ്റെടുത്ത ഒരാളെ ദുനിയാവിലുള്ള ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അവിടെ നിന്ന് കുറെ ബുദ്ധിമുട്ടുകളായി മാരകമായ രോഗം പിടിപെടുകയാണ്. പിടിപെട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട്, ശരീരം മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ആ ഒരു വേദനയിലും ആ ഒരു ദുഃഖത്തിലും ആ ഒരു പ്രയാസത്തിലും അല്ലാഹുവേ ആ ഒരു സങ്കടത്തിന്റെ വഴിയിൽ പോലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലൂടെ അവിടെ നിന്ന് ചലങ്ങൾ എത്തി വരുമ്പോഴും അവിടെ നിന്ന് പറഞ്ഞത് അല്ലാഹുവേ അല്ലാഹുവേ യാ അല്ലാ എന്റെ ശരീരം മുഴുവനും വല്ലാതെ വ്രണങ്ങളായി, പക്ഷേ നിന്നെപ്പറ്റി ഓർക്കുന്ന നിന്നെപ്പറ്റി ദിക്ർ ചൊല്ലുന്ന ഈ നാവിനൊന്നും തരല്ലേ റബ്ബേ. നമ്മുടെ ഒരു കാല് വേദനിച്ച് നമ്മൾ പറയും അല്ലാഹു എന്താ എന്നോട് മാത്രം റബ്ബന്താ ഇങ്ങനെ ചെയ്യുന്നത്, വേറെത്ര ആളുകളില്ലേ എന്നൊരു ചോദ്യം വന്ന പോലെ അല്ലാവിൻ കാരുണ്യ കടലാകുമോ, കനിവായി താഹാവിൻ വാക്കാകുമോ, അമ്പിളിച്ചേലൊത്ത താഹാനൂറ് അജബായി തിളങ്ങുന്ന ഹൈറാം നൂറ്, ഇരുകരം നീട്ടി കരഞ്ഞോവെന്നാൽ ഇരുലോക നന്മയും വന്നു ചേരും, ഇരുകരം നീട്ടി കരഞ്ഞോവെന്നാൽ ഇരുലോക നന്മയും വന്നു ചേരും. റബ്ബെ സ്തുതിക്കാത്ത കാലത്തോളം കാവൽ ലഭിക്കാതെ നീയും മാറും,
റബ്ബേ സ്തുതിക്കാത്ത കാലത്തോളം കാവൽ ലഭിക്കാതെ നീയും മാറും. ഏത് പരീക്ഷണം വന്നാലും ഏത് സങ്കടം വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹുവിനെ മുന്നിൽ വെക്കുക, റബ്ബിനെ മുന്നിൽ വെച്ചുകൊണ്ട് കടന്നു വരിക. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാണ് നമുക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ വന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, സങ്കടപ്പെടുത്തല്ല റബ്ബേ, ദുഃഖത്തിലാഴ്ത്തല്ലേ റബ്ബേ.